നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതും ഫോൾഡ് സീരീസ് ഫോണാണ് അല്ലേ. അപ്പോൾ ഫോൾഡ് സീരീസ് ഫോൺ എത്രത്തോളം റിലയബിൾ ആണെന്നും അതിന് ഇന്നർ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നല്ല പൈസയാവും അത് റിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഔട്ടർ സ്ക്രീൻ കൊണ്ട് മാത്രം നമുക്ക് ഫോൺ യൂസ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ബേസിക്കലി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്നുള്ളതിനെ പറ്റിയുമെല്ലാം ഞാൻ മനസ്സിലാക്കിയ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇഫ് യു ഹാവ് ഫൗണ്ട് എനിത്തിങ് മോർ ഇൻട്രസ്റ്റിംഗ് ജസ്റ്റ് ആഡ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. സോ വിതൗട്ട് ഫർദർ അഡ്യു നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ മുന്നേ വീഡിയോസ് കണ്ടു ബട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. സോ വിത്ത് യു ഗൈസ്, ആൻഡ് ഇതാണ് നമ്മുടെ ഫോൾഡ്. സാംസങ്ങിൻ്റെ ഫോൾഡ് സീരീസ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ വന്നിട്ട് 6.2 ഇഞ്ച് സൂപ്പർ അമോലെഡ് 120Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ആൻഡ് യു ക്യാൻ സീ നോ ലൈക്ക് നല്ല സ്മൂത്ത് ഫ്ലോയിങ് ആണ്. ആൻഡ് റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് 120 വേണോ 60 വേണോ എന്നുള്ളത് സെറ്റ് ചെയ്യാം ഡിസ്പ്ലേ സെറ്റിംഗ്സിനകത്ത്. ആൻഡ് ഓൾസോ സാംസങ്ങിൻ്റെ ജനറലി ഉള്ള ഡിസ്പ്ലേ സെറ്റിംഗ്സ് വിവിഡ് വേണോ നാച്ചുറൽ വേണോ എന്നുള്ളത്. ആൻഡ് വിവിഡ് ആണെങ്കിൽ നല്ലൊരു HDR10 ഫീലിംഗ് ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളിലും കിട്ടുന്നത്. സോ എൻ്റെ സാംസങ്ങിൻ്റെ പുതിയ 1UI 5.1 വന്നു ഓൾറെഡി ഒത്തിരി ഡിസ്പ്ലേ ടോക്സ് വന്നിട്ടുണ്ട്. ആൻഡ് മൈ ഫേവറേറ്റ് ഈസ് ദിസ് വൺ എക്സ്ട്രാ ഡിം. എക്സ്ട്രാ ഡിം നമ്മൾ എപ്പോഴാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആൻഡ് മൂവിങ് ടുവേർഡ്സ് ദ ക്യാമറ. ഫോണിന് 5 ക്യാമറ ഉണ്ട്, 5 ക്യാമറ യൂസ് ചെയ്തും നമുക്ക് സെൽഫി എടുക്കാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ആൻഡ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ പ്രോ വീഡിയോ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡയറക്ടർ വ്യൂ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊക്കെ ദേ ക്യാൻ ഇൻക്ലൂഡ് റൈറ്റ്. സോ ഐ ഡോണ്ട് നോ വൈ ദേ ആർ ഡൂയിങ് ദാറ്റ്, ബട്ട് സ്റ്റിൽ ലൈക്ക് നമുക്ക് പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഫിൽട്ടർ ആഡ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ക്യാമറയുടെ ഒരു ട്വീക്ക് അല്ലല്ലോ, ജസ്റ്റ് സോഫ്റ്റ്വെയർ ഗിമിക്സ് അല്ലേ. അപ്പം ദേ മൈറ്റ് ക്യാൻ ആഡ് ദാറ്റ്. ആൻഡ് നമ്മളിപ്പം വീഡിയോ കാണുമ്പം ഫ്രണ്ട് സ്ക്രീൻ ആണെങ്കിൽ കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയാൽ 4K അവൈലബിൾ ആണ്, നോട്ട് ഓൺലി ജസ്റ്റ് ഇൻ യൂട്യൂബ്, ഓൾസോ ഇൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് അതർ OTT ഇൻക്ലൂഡിങ് ആമസോൺ പ്രൈം. എല്ലായിടത്തും നമുക്ക് 4K കണ്ടൻറ്റ് തന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ നോ നല്ലൊരു HDR10 വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് HDR10 നല്ലൊരു ഫീലിംഗ് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നുമുണ്ട്. ആൻഡ് യാ, പ്ലേ സ്റ്റേഷൻ്റെ കൺട്രോളർ താഴെ ഇരിക്കുന്നുണ്ട്, വിഷമിക്കേണ്ട, അത് ഗെയിമിങ്ങിൻ്റെ കാര്യമാണ്. 120Hz ഗെയിമിങ് നല്ല അടിപൊളിയായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാം. ഈവൻ ദോ യു ഡോണ്ട് ഹാവ് ആൻ ഇന്നർ ഡിസ്പ്ലേ ആൻഡ് ദ ഫ്രണ്ട് ഡിസ്പ്ലേ ഇസ് വർക്കിംഗ് ആൻഡ് യു വോണ്ട് ടു ഹാവ് ഇറ്റ് ഇൻ എ ബിഗ് സ്ക്രീൻ, സാംസങ് ഡെക്സ്. ഓഫ് കോഴ്സ് ഞാൻ മുന്നേ പറഞ്ഞിരുന്ന വീഡിയോ വെച്ച് സാംസങ് ഡെക്സ് യൂസ് ചെയ്ത് കോൾ ഓഫ് ഡ്യൂട്ടി നല്ല അടിപൊളിയായിട്ട് എത്ര വലിയ സ്ക്രീൻ വേണം നമുക്ക് കളിക്കാം. ഞാനത് കാണിക്കുന്ന വീഡിയോ തൊട്ട് മുന്നേ ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗെയിമിങ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ. ആൻഡ് ഓൾസോ സാംസങ് ഫ്ലോ ദാറ്റ് ഈസ് ഇൻസെയിൻ. ഈ രണ്ട് ഫീച്ചേഴ്സ് വേറെ ഒരു OSഉം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ ആപ്പിൾ ഈസ് നോട്ട് ഗിവിങ്. സോ സാംസങ് ഇസ് ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. സോ ഫ്ലോ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിൽ കാണാം. ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പം അതുകൊണ്ട് മാത്രമാണ്. സോ വേറൊരു പ്രോബ്ലം നമുക്ക് ഇന്നർ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവർ ഓപ്പൺ ചെയ്തിട്ട് മെയിൻ സ്ക്രീനിൽ നിന്ന് വേണം ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനെന്ന് പറയും. സോ ഞാൻ മുന്നേ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ടാണ് എൻ്റെ ഡിസ്പ്ലേ പോയത്. സോ അതുകൊണ്ട് ഐ ക്യാൻ സ്റ്റിൽ യൂസ് മൈ ഫിംഗർ പ്രിൻ്റ്. ആൻഡ് ഓൾസോ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പം നമുക്ക് ബാക്കിലെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ സീ ഹിയർ നോ ലൈക്ക് നമ്മൾ സെൽഫി യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലാഷ് ഉണ്ട്. ഞാനത് ഓട്ടോമാറ്റിക് അല്ല, ഓൾവേസ് ഫ്ലാഷ് ഇട്ടു. ബട്ട് ഞാൻ സെൽഫി മോഡിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പം ഫ്ലാഷിൻ്റെ സെറ്റിങ്സ് പോയി. ഐ ഡോണ്ട് നോ വൈ ദേ ആർ ഗിമിക്കിങ് ഓൾ ദോസ് തിങ്സ്.